ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആറാം ക്ലാസ് തസ്കിയത്തുൽ വിൽദാനിലെ അൽ വഹദത്തുർ റാബി അഷ്റ പതിനാലാമത്തെ പാഠം, മിൻ ജവാമിൽ കലിമി, വാക്കുകളുടെ ശേഖരണത്തിൽ നിന്ന് എന്നർത്ഥം വരുന്ന പാഠമാണ്. നമുക്ക് പാഠഭാഗം മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിലെന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളാണ് നമുക്ക് ഇവിടെ താഴെ പരിചയപ്പെടുത്തി തരുന്നത്. നമുക്ക് നോക്കാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിന്നിയാത്തി വ ഇന്നമാ ലികുല്ലി ഇംരിഇം മാ നവാ. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇന്നമൽ അഅമാലു ബിന്നിയാത്തി, എന്താണ് അമലുകൾ സ്വീകരിക്കപ്പെടുന്നത്? നിയ്യത്തുകൾ പരിഗണിച്ചാണ്, അതായത് നമ്മളെ ഉദ്ദേശങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് അമലുകൾ പ്രവർത്തനങ്ങൾ സ്വീകാര്യമാകുന്നത്, അതായത് ഉദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. വൈന്നമാ ലികുല്ലിം രിയം മാനവ, എന്താണ് ഓരോ വ്യക്തിക്കും അവൻ ഉദ്ദേശിച്ചത് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഓരോ വ്യക്തിക്കും അവൻ ഉദ്ദേശിച്ചത് മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ എന്താണ് ഒന്നാമത്തെ ഹദീസ് പറയുന്നത്? ഏത് അമലും സ്വീകരിക്കപ്പെടണമെങ്കിൽ നിയ്യത്ത് അനിവാര്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തത് എന്താണ്? രണ്ടെന്താണ്? അൽ ഇഹ്സാൻ, അന്ന അന്നഅബുദുല്ലാഹ കഅന്നക തറാഹു ഫൈലം തകുൻ തറാഹു ഫൈന്നഹു യറാക. മുസ്ലിം ഇമാമ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താണ് അൽ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാല്? നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കലാണ് ഇഹ്സാൻ. നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കലാണ് ഇഹ്സാൻ. നീ അവനെ കാണുന്നില്ലെങ്കിലും നിന്നെ അവൻ കാണുന്നു. അള്ളാഹുവിനെ നാം കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മെ കാണുന്നു. മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? നാം നിസ്കരിക്കുന്നതും അമലുകളൊക്കെ ചെയ്യുന്നതും അള്ളാഹു കാണുന്നുണ്ട്. നാം അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു അതൊക്കെ കാണുന്നുണ്ട് എന്ന ബോധത്തോടെയാണ് നാം അത് അമലുകളൊക്കെ ചെയ്യേണ്ടത്. മനസ്സിലാക്കുക. അടുത്തത് എന്താണ് മൂന്നാമത്തത്? അലാ വൈന്ന ഫിൽ ജസദി മുലാത്തം ഇദാ സലഹത്ത സലഹൽ ജസദു കുല്ലുഹു വ ഇദാ ഫസദത്ത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയ കൽബു. ബുഖാരി മുസ്ലിം ഹദീസ് റിപ്പോർട്ട് ചെയ്തതാണ്. അലാ എന്ന് പറഞ്ഞാൽ അറിയണം, അലാ എന്ന് പറഞ്ഞാൽ അറിയണം. വ ഇന്ന ഫിൽ ജസദി മുലാത്തൻ, തീർച്ചയായും ശരീരത്തിലൊരു മാംസപിണ്ഡമുണ്ട്, ഒരു മാംസകഷ്ണമുണ്ട്. തീർച്ചയായും ശരീരത്തില് ഒരു മാംസകഷ്ണമുണ്ട്. ഇതാ സലഹത്ത് സലഹൽ ജസദ് കുല്ലുഹു, ആ മാംസപിണ്ഡം നല്ലതാണെങ്കിൽ ശരീരം മുഴുവനും നല്ലതാണ്. ആ മാംസപിണ്ഡം നല്ലതാണെങ്കിൽ ശരീരം മുഴുവനും നല്ലതാണ്. വൈദാ ഫസദത്തിൽ ഫസദൽ ജസദ് കുല്ലുഹു, അത് കേടാണെങ്കിൽ, അത് കേടായാൽ ശരീരം മുഴുവനും കേടാണ്. വഹിയ കൽബു, അതായത് കൽബ്, കൽബിനെയാണ് ഇവിടെ പറയുന്നത്. മനസ്സിലാക്കുക. മാംസപിണ്ഡം ഉദ്ദേശിച്ചത് വഹിയ കൽബു. ആ മാംസപിണ്ഡം നല്ലതായാൽ ശരീരം നല്ലതാവുന്നു, അത് കേടായാൽ ശരീരം മുഴുവനും കേടാകുന്നു. വഹിയ കൽബുഹു, അതാണ് ഹൃദയം, കൽബ്. അപ്പൊ അത് മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? അപ്പൊ ഇവിടെ ഹൃദയം മോശമായാൽ എല്ലാം മോശമായി, നമ്മൾ ഹൃദയം നന്നായാലേ എല്ലാം നന്നാവും, അതുകൂടി മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? അദ്ദീനു നസീഹത്ത്, അദ്ദീനു നസീഹത്ത് മുസ്ലിം ഇമാമ് റിപ്പോർട്ട് ചെയ്തതാണ്. ദീനു നസീഹ, ദീൻ എന്ന് പറഞ്ഞാല് ഉപദേശം. ദീനു നസീഹ, ദീൻ ഗുണം ആഗ്രഹിക്കലാണ്. ദീനു നസീഹ, ദീന് ഗുണം ആഗ്രഹിക്കലാണ്, അതായത് ദീന് നമുക്ക് ഗുണങ്ങൾ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ അതില് ദീനിന്റെ ഗുണങ്ങളൊക്കെ അനുസരിക്കണം എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ദീന് ഗുണമാണ് ആഗ്രഹിക്കുന്നത്, മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? മാ നഹൈതുക്കും അൻ ഫജ്തനിബൂഹു വമാ അമറത്തുക്കും ബിഹി ഫഅതു മിൻഹു മസ്തതഅതും. ബുഖാരി മുസ്ലിം, ബുഖാരി മുസ്ലിം
റിപ്പോർട്ട് ചെയ്തതാണ്. എന്താ ഇവിടെ പറയുന്നത്? മാനഹായിത്തുക്കും അൻഹു വജ്തനീബൂഹു, ഞാൻ നിങ്ങളെ അതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഞാൻ നിങ്ങളെ അതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. വമാ അമറത്തുക്കും ബിഹി ഫഅതു മിൻഹു മസ്തതഅതു. എന്താണ്? അതിനാൽ അത് ഒഴിവാക്കുക, അതിനാൽ അത് ഒഴിവാക്കുക. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങളാൽ കഴിയുന്നത്ര ചെയ്യുക. ഞാൻ നിങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു, അതിനാൽ അത് നിങ്ങൾ ഒഴിവാക്കുക. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത് നിങ്ങളാൽ കഴിയുന്നത്ര ചെയ്യുക. അപ്പൊ മനസ്സിലാക്കുക. അടുത്തത്, ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബൻ. മുസ്ലിം ഇമാം റിപ്പോർട്ട് ചെയ്തതാണ്. എന്താ പറയുന്നത്? അപ്പൊ അവിടെ ദീൻ വിലക്കിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയും സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാനുമാണ് ഇവിടുന്ന് പറഞ്ഞു തരുന്നത് നമുക്ക്. അപ്പൊ മനസ്സിലാക്കാം. അടുത്തത് എന്താണ്? ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബൻ. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബൻ മുസ്ലിം ഇമാം റിപ്പോർട്ട് ചെയ്തതാണ്. എന്താ പറയുന്നത്? നിശ്ചയം അള്ളാഹു നല്ലവനാണ്, നല്ലത് മാത്രമേ അവൻ സ്വീകരിക്കുകയുള്ളൂ. നിശ്ചയം അള്ളാഹു നല്ലവനാണ്, തീർച്ചയായും അള്ളാഹു നല്ലവനാണ്, നല്ലതേ അവൻ സ്വീകരിക്കുകയുള്ളൂ. മനസ്സിലാക്കുക, അള്ളാഹു നല്ലവനാണ്, അവൻ നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മോട് കൽപ്പിക്കുകയുള്ളൂ. അപ്പൊ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യൽ ബാധ്യസ്ഥരാണ്. അപ്പൊ അത് മനസ്സിലാക്കുക. അടുത്തത് ഏഴാമത്തെ എന്താണ്? ദഹ്മാ എരീബുക്ക ഇലാമാ എരീബുക്ക. തുർമുദി വനിസായി. ഇമാം തുർമുദി നസായി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താ അവിടെ പറയുന്നത്? ദഹ്മാ എരീബുക്ക ഇലാമാ എരീബുക്ക. എന്താ വരുന്നത്? നിന്നെ സംശയിക്കാതിരിക്കാൻ നീ സംശയിക്കുന്നത് ഉപേക്ഷിക്കുക. നിന്നെ സംശയിക്കാതിരിക്കാൻ നീ സംശയിക്കുന്നത് ഉപേക്ഷിക്കുക. സംശയമായിട്ട് വരുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും നാം ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ മറ്റുള്ളവർ നമ്മളെ സംശയിക്കാനിട വരും. അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അടുത്തത് എന്താണ്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സീ. ഇമാം ബുഖാരി വൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. എന്താണ് പറയുന്നത്? അർത്ഥം വരുന്നത്, നിങ്ങളാരും തനിക്ക് വേണ്ടി സ്നേഹിക്കുന്നത് തൻ്റെ സഹോദരന് സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ആരും വിശ്വാസിയാകുകയില്ല. നിങ്ങളിൽ ആരും വിശ്വാസിയാവുകയില്ല. ഒരാ തനിക്ക് ഇഷ്ടപ്പെട്ടത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും വിശ്വാസിയാവുകയില്ല എന്നാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. ഇവിടെ സഹോദരൻ ഉദ്ദേശിക്കുന്നത് മുഅ്മിനായ ഒരു മനുഷ്യൻ തൻ്റെ സഹോദരനാണ്. അപ്പോൾ തനിക്ക് ഇഷ്ടപ്പെട്ടത് തൻ്റെ സഹോദരനും നൽകണം. തനിക്കിഷ്ടപ്പെട്ടതൊക്കെ തൻ്റെ സഹോദരനും നൽകാൻ നാം ബാധ്യസ്ഥരാണ് എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ പൂർണ്ണമായ മുസ്ലിം ആവുകയില്ല എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞു തരുന്നത്. അടുത്തത് എന്താണ്? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിരി ഫയകുൽ ഖൈറം ഔ ലിയസ്മുത് വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിരി ഫല്യുക്രിം ജാറഹു. അമം കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിരി ഫല്യുക്രിം ലൈഫുഹു. എന്ന ഭാര്യ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. എന്താ അവിടെ പറയുന്നത് മങ്കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിരി ഫല്യകുൽ ഖൈറം ഔ ലിയസ്മുത്. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു എങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അമം കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിരി ഫല്യുക്രിം ജാറഹു. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അയൽക്കാരെ സ്നേഹിക്കട്ടെ ബഹുമാനിക്കട്ടെ എന്നാണ് പറയുന്നത്. അടുത്തത് അമങ്കാനയുക്മിൻ ബില്ലാഹി വല്യോമിൽ ലാഹിരി ഫല്യുക്രിം ലൈഫഹു. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അതിഥിയെ സൽക്കരിക്കട്ടെ, സ്നേഹിക്കട്ടെ. ഫല്യുക്രിം ലൈഫഹു, അവൻ അതിഥിയെ ബഹുമാനിക്കട്ടെ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക.
അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? ആരെങ്കിലും അള്ളാഹുൽ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അതുപോലെ അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയൽക്കാരെ ബഹുമാനിക്കണം, അതുപോലെ അതിഥിയെ സ്നേഹിക്കണം, അതിഥിയെ ബഹുമാനിക്കണം. അതൊക്കെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അടുത്ത മാനിൽ കലിമാത്ത് പാഠത്തിൽ ഏതാനും വാക്കുകളോ അർത്ഥങ്ങളൊക്കെയാണ്, അതൊക്കെ നന്നായി മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് വേർഡ് വരുന്നുണ്ട്, അത് മനസ്സിലാക്കുക. എന്താ ഇവിടെ പറയുന്നത്? സലഹ നന്നായി, ഫസദ കേടായി. മനസ്സിലാക്കുക, അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഓപ്പോസിറ്റ് വേർഡുകളൊക്കെ പിന്നെ അർത്ഥങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ട് പാഠഭാഗം ഹദീസുകളെ അർത്ഥമൊക്കെ മനസ്സിലാക്കുക. നിനക്കറത് താഴെ. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കുക. എക്സാമിന് പറയൂ എഴുതാൻ, നവാ അതിൻ്റെ ബാക്കി എഴുതാൻ. നവാ എൻ വി നീയത്തുൻ അഹസന യുഹ്സിൻ ഇഹ്സാനു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അടുത്ത വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. അപ്പോൾ പാടത്ത് പറഞ്ഞ ഏതാനും ഹദീസുകളാണ്. ഇന്നമൽ അഴ്മാല് ബിന്നിയാത്ത്, ഇന്നമൽ അഴ്മാല് ബിന്നിയാത്ത്. അടുത്തത് അദ്ദീനു നസീഹത്തുൻ, അദ്ദീനു നസീഹത്തുൻ. അപ്പോൾ ഇവിടെ ഇന്നമൽ അഴ്മാലു ബിന്നിയാത്ത് അതെഴുതുക. അടുത്തത് അദ്ദീനു നസീഹത്ത്, അത് അവിടെയൊക്കെ എഴുതുക. അടുത്തത് എന്താണ്? ഇന്നല്ലാഹ തയ്യിബുല്ലാ യക്ബലു ഇല്ലാ തയ്യിബൻ. ഇന്നല്ലാഹ തയ്യിബൻ ലാ യക്ബലു ഇല്ലാ തയ്യിബൻ. അപ്പം അവിടെ തയ്യിബൻ എന്നെഴുതുക. അടുത്തതാ അൻതഅബദു, അൻതഅബദു ഡേഷ് കാന്നക തുറാഹു. അൻതഅബദു ഡേഷ് കാന്നക തറാഹു. എന്താ അവിടെ എഴുതണ്ടേ? അപ്പോൾ ഇവിടെ അൻതഅബദു അല്ലാഹ കാന്നക തറാഹു. അപ്പോൾ അതവിടെ എഴുതുക. അടുത്തതാ മാ നഹൈത്തുക്കും ഡേഷ് ഫജ്തനിബൂഹു, മാ നഹൈത്തുക്കും അൻഹു ഫജ്തനിബൂഹു. അപ്പോൾ ഇവിടെ തൊയ്യിബല്ലാ യക്ബലു, തൊയ്യിബുൻ തൊയ്യിബുല്ലാ യക്ബലു എന്നത് അത് എഴുതുക. അടുത്തത് എന്ത് ചെയ്യുന്നു? അൻ തഅബുദല്ലാഹു കഅന്നക തറാഹു. അപ്പോൾ അതവിടെയൊക്കെ എഴുതാം. അടുത്തതാ മാ നഹയത്തുക്കും അൻഹു ഫജ്തനീബൂഹു. അപ്പോൾ അതൊക്കെ ഇതിൽ നോക്കിയിട്ട് അവിടെ വൃത്തിയായിട്ട് തെറ്റില്ലാതെ എഴുതി വെക്കുക, എന്നിട്ട് പഠിക്കുക. അടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. എന്താണ് മൽ ഇഹ്സാൻ? എന്താണ് ഇഹ്സാന്? നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കലാണ്. നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ അവന് ആരാധിക്കലാണ് ഇഹ്സാൻ. നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ അവന് ആരാധിക്കലാണ്, അവനെ ആരാധിക്കലാണ് ഇഹ്സാൻ. മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്തതാ മുലാത്തും ഇതാ സലഹത്ത, ഇതാ സലഹത്ത് സലഹൽ ജസദ് കുല്ലുഹു മാഹിയ. ഒരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി. മാഹിയ ഏതാണത്? ഏതാണ്? വഹിയ കൽബുഹു, വഹിയ കൽബുഹു ഹൃദയം, ഹൃദയമാണ് ആ മാംസകഷ്ണം. അപ്പം അത് ഹൃദയം എന്നെഴുതാം. അടുത്തതാ മാതാ യജിബു അലാമൻ യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ, മാതാ യജിബു അലാമൻ യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവന് എന്താണ് നിർബന്ധമായ കാര്യം? എന്താണ് നിർബന്ധമായത്? അവൻ നല്ലത് മാത്രം പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ, അതുപോലെ അയൽക്കാരെ ബഹുമാനിക്കട്ടെ, അതിഥിയെ സ്നേഹിക്കട്ടെ. അതൊക്കെയാണ് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ ചെയ്യേണ്ട കാര്യം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എഴുതുക. നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ, അയൽക്കാരെ ബഹുമാനിക്കട്ടെ, അതിഥിയെ ബഹുമാനിക്കട്ടെ. അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്ത നുതർജിമു ഇലാ ലുഗത്തിന, നമ്മുടെ ഭാഷയിലേക്ക് എഴുതാനാണ്. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബൻ. അതിൻ്റെ സാര എഴുതുക. എന്താണ്? അല്ലാഹു നല്ലവനാണ്, അവൻ നല്ലത് മാത്രമേ സ്വീകരിക്കൂ, അവൻ നല്ലത് മാത്രമേ സ്വീകരിക്കൂ, അല്ലാത്തത് സ്വീകരിക്കുകയില്ല. അല്ലാഹു നല്ലതാണ്, അവൻ നല്ലതല്ലാത്തതൊന്നും സ്വീകരിക്കൂല. അങ്ങനെ മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്തതാ വൈന്നമാ ലിക്കുല്ലിം റിഇം മാനവ. എന്താണ്? ഓരോ വ്യക്തിക്കും അവൻ ഉദ്ദേശിച്ചത് മാത്രമേ ലഭിക്കൂ, ഓരോ വ്യക്തിക്കും അവൻ ഉദ്ദേശിച്ചത് മാത്രമേ ലഭിക്കൂ. അടുത്തതോ ഫൈലൻ തക്കുൻ തറാഹു ഫ ഇന്നഹു യറാക്ക.
എന്താണ്? നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ തീർച്ചയായും കാണുന്നു. നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ തീർച്ചയായും കാണുന്നു. മനസ്സിലാക്കിയത്? അടുത്തതാ, ദൗമാ എരീബുക്ക ഇലാമാ ഇലാമാല എരീബുക്ക ദൗമാ എരീബുക്ക ഇല്ലാ ദൗമാ എരീബുക്ക ഇലാമാല എരീബുക്ക. എന്താണ്? നിന്നെ സംശയിക്കാതിരിക്കാൻ നിന്നെ സംശയിക്കുന്നവ നീ ഉപേക്ഷിക്കുക. നിന്നെ സംശയിക്കാതിരിക്കാൻ നിന്നെ സംശയിക്കുന്നവ നീ ഉപേക്ഷിക്കുക. അടുത്തതെന്താ? അടുത്തത് മാമറത്തക്കും ബിഹി ഫഅത്തു മിൻഹു മസ്തതഅത്തും. ഞാൻ നിങ്ങളാൽ കൽപ്പിച്ചത് നിങ്ങൾ കഴിയുന്നത്ര ചെയ്യുക. ഞാൻ നിങ്ങളാൽ കൽപ്പിച്ചത് നിങ്ങൾ കഴിയുന്നത്ര ചെയ്യുക. അടുത്തതെന്താണ്? അടുത്തത് താഴെ തന്ന വാക്യങ്ങൾ ഉപയോഗിച്ചിട്ട് വാക്യത്തിൽ പ്രയോഗിക്കാനാണ്. എന്താണ് ഇജ്തനിബ്? ഇജ്തനിബ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ അവിടെ ഇജ്തനിബ് എന്ന് പറഞ്ഞാൽ വർജിച്ചു എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? ഇജ്തനിബു മാ നഹയ്തുക്കും അൻഹു. അള്ളാഹു വർജിക്കാൻ പറഞ്ഞത് നാം വർജിക്കണം. അങ്ങനെ എഴുതാം, ഇജ്തനിബു മാ നഹയ്തുക്കും അൻഹു. അടുത്തത് ആണ് ലിയക്കുൽ. ലിയക്കുൽ എന്ന് പറഞ്ഞാല് പറയുക. അപ്പൊ അവിടെ എന്താ നമുക്ക് എഴുതാ? ഇവിടെ പറയുന്നതാ ഫയക്കുൽ ഹൈറം ഔലി ഇസ്മുത്തു. നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ഫയക്കുൽ ഹൈറൻ ഔലി ഇസ്മുത്തു. നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അതവിടെയൊക്കെ എഴുതാം. അടുത്തത് ലിയുക്കിരിയം. ലിയുക്കിരിയം ലിയുക്കിരിയം എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കട്ടെ. എന്താണ് ലിയുക്കിരിയം ജാറഹു? ലിയുക്കിരിയം ജാറഹു, അവൻ അയൽവാസിയെ ബഹുമാനിക്കട്ടെ. ലിയുക്കിരിയം ജാറഹു, അവൻ അയൽവാസിയെ ബഹുമാനിക്കട്ടെ. അടുത്തതാ ലായക്കുബലു. ലായക്കുബലു സ്വീകരിക്കുകയില്ല. അപ്പൊ അവിടെ എന്തെഴുതാ? ലായക്കുബലു ഇല്ലാ തൊയ്യിബൻ. അള്ളാഹു നല്ലത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഇന്നല്ലാഹ തൊയ്യിബൻ ലായക്കുബലു ഇല്ലാ തൊയ്യിബൻ. ലായക്കുബലു ഇല്ലാ തൊയ്യിബൻ. അള്ളാഹു നല്ലതാണ്, അവൻ നല്ലത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അപ്പൊ അത് ലായക്കുബലു ഇല്ലാ തൊയ്യിബൻ എന്നവിടെയൊക്കെ എഴുതാം. അടുത്തത് അല. അല എന്ന് പറഞ്ഞാല് അറിയണം. എന്ത്? വഹിയ കൽബ്, അത് കൽബാണെന്ന് അറിയണം. അല വഹിയ കൽബ്, അത് കൽബാണെന്ന് അറിയണം. അല വഹിയ കൽബ്, അതവിടെയൊക്കെ എഴുതാം. അല ഫൈന ഫിൽ ജസദി മുലാത്തം മുലാത്തൻ. നമ്മുടെ ഹൃദയ ശരീരത്തിലെ ഒരു മാംസപിണ്ഡമുണ്ട്, അത് എന്താണ് വഹിയ കൽബ്, കൽബാണെന്ന് അറിയണം. മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്ത വർക്ക് എന്താ പറഞ്ഞത്? നതാറഫു അല സിഹാഹി സിത്ത. ആറ് സ്വഹീഹായ ഹദീസുകളെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. ഒന്നെന്താണ്? സ്വഹീഹുൽ ബുഖാരി, മുഹമ്മദ് ബിനു ഇസ്മായിൽ അൽ ബുഖാരി. ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാമത്തെ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയുടേതാണ്. സ്വഹീഹുൽ ബുഖാരിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാമത്തെ ഹദീസ്. അതിൻ്റെ രചയിതാവ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി. മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി. അടുത്ത രണ്ടാമത്തെ സ്വഹീഹുൽ മുസ്ലിം. സ്വഹീഹുൽ മുസ്ലിം മുസ്ലിമുബിനു നൈഷാബൂരി. മുസ്ലിമുബിനു നൈഷാബൂരി. മൂന്നാമത്തത് ബിനു അബീ ദാവൂദ്. മൂന്നാമത്തെ ഹദീസ് സുലൈമാൻ ബിനുൽ അസ്സി സജിസ്ഥാനി. അതിൻ്റെ രചയിതാവ് സുനനു അബീ ദാവൂദിൻ്റെ രചയിതാവ്. നാലാമത്തതോ സുനനു തിർമിദി. സുനനു തിർമിദി മുഹമ്മദ് ബിനു ഈസ തിർമിദി. മുഹമ്മദ് ബിനു ഈസ തിർമിദിയാണ് അതിൻ്റെ രചയിതാവ്. അഞ്ചാമത്തതോ സുനനു നസായി. സുനനു നസായിയാണ് അഹമ്മദ് ബിനു ഷുഐബുൻ നസായി. അഹമ്മദ് ബിനു ഷുഐബുൻ നസായിയാണ് അതിൻ്റെ രചയിതാവ്. ആറാമത്തതാ സുനനു ഇബിനി മാജ. സുനനു ഇബിനി മാജ മുഹമ്മദ് ബിൻ യസീദ് അൽ കസ്വീനി. ഇത്രയും ആറ് ശ്രേഷ്ഠമായ ഹദീസുകളും അതിൻ്റെ രചയിതാവുമാണ്. അപ്പോൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക. എക്സാമിന് വന്നാൽ ഏത് രീതിയിലാണ് ചോദ്യം വരാറിയില്ല. അവസാനത്തെ
അഞ്ച് വരിയിലെ ഇവരെ കുറിച്ച് പല പേരും അതിൻ്റെ രചയിതാവും ഹദീസുകളും അതിൻ്റെ രചയിതാവും എഴുതാൻ പറഞ്ഞാലേ എഴുതാൻ കഴിയണം. അല്ലെങ്കിൽ മാച്ച് ചെയ്യുന്നതിൽ വന്നാലോ ഇത് സുഹീഹുൽ മുസ്ലിം ബി കോളത്തിൽ മുസ്ലിം ഇബ്നു നിഷാപൂരി അങ്ങനെ മാച്ച് ചെയ്യാൻ വന്നാലും നമുക്ക് എഴുതാൻ കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. ടിക്ക് ദ കറക്റ്റ് ആൻസറിൽ പേരുകൾ വന്നാലൊക്കെ അടയാളപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ആറാം ക്ലാസ് തസ്കിയത്തുൽ വിൽദാനിലെ പാഠഭാഗങ്ങൾ ഈ പാഠത്തോടെ അവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉപകാരപ്പെടുത്തുക, നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. സല്ലല്ലാഹു വസല്ലം അല ഹൈരി അൽക്കി സൈദിന മുഹമ്മദ് വാലിഹി വസാബിഹി അജ്മൈൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ പാഠഭാഗം ഇത്രയും ചെയ്തതിലൊക്കെ എന്തെങ്കിലും തെറ്റായിട്ട് ആഡായി പോയ വീഡിയോ ഉണ്ടെങ്കിൽ അറിയിക്കണം. വീഡിയോ മാറ്റിയിടാൻ നിങ്ങളെ അറിയിച്ചാൽ ചെയ്യാവുന്നതാണ്.